മുരുകൻ, എൻ്റെ മോളെ സ്നേഹിക്കുന്ന മുരുകൻ. ആരാ, എന്താ ചെയ്യുന്നേ, എവിടെയുള്ളത്? എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. അവനെ എനിക്ക് കാണണം. യെസ് സർ. സമരം ചെയ്യുന്നത് മൊത്തം പെമ്പിള്ളേരാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായി കൈയും കാലും ഒടിഞ്ഞ നാളെ എക്സാം എഴുതാൻ കഷ്ടപ്പെടില്ലേ മക്കളെ? എല്ലാവരും പോകാൻ നോക്ക്. നിങ്ങളുടെ അഡ്വൈസിന് നന്ദി. ഇത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പോയേ. ഒരു പീക്കിരി പെണ്ണിന് എവിടെ നിന്ന് കിട്ടിയ ഈ ധൈര്യം? ഒരു പെണ്ണ് ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്റെ പുറകിൽ ഒരു ആണിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന്? ഓ, ആ ആണ് ആരാടി വിളിക്ക. ഈ കടയുടെ മുന്നിൽ ആ മരം മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെട്ടാൻ പോകുന്നു. എത്ര തലമുറ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു മരം വെട്ടിമാറ്റുമ്പോ. നമുക്കത് എങ്ങനെ സഹിക്കാം? ചെടി പറിച്ചാ തന്നെ പ്രശ്നമാ, പിന്നെ മരം മുറിച്ചാലോ? എവനാ വെട്ടാൻ വന്നത്? ഇവനാണോ? ഇവനാണോ നിങ്ങൾ വരട്ടെ? ഇവൻ തന്നെയാ. എ സിയിലാ ജീവിക്കുന്നത്, അതുകൊണ്ടാ. ഈ മണ്ണ്, മരം, കാറ്റ് ഇതൊക്കെ പൊതുസ്വത്താ, അതെല്ലാവർക്കും ഉള്ളതാ. നിനക്ക് കാശുള്ളതുകൊണ്ട് എ സി വാങ്ങിച്ചു, ഇല്ലാത്തവന് മരമാണോ എ സി? ഇവിടെയുള്ള മരങ്ങൾ മുഴുവൻ വെട്ടി മാറ്റിയോണ്ടാ കാശ് കൊടുത്ത് വെള്ളം വാങ്ങുന്നത്, മണ്ട. നീ ടി വിയിൽ ന്യൂസ് ഒന്നും കാണാറില്ലേ, ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി കുടം വെച്ച് കാത്തു നിൽക്കുന്നത്? അത് കണ്ടാലെങ്കിലും മനസ്സ് മാറില്ലേ? മനുഷ്യന് ദേഷ്യം വന്നാൽ തല്ലി തീർക്കണം, പക്ഷെ പ്രകൃതി കോപിച്ച മൊത്തം പ്രളയമായിരിക്കും. ഉള്ള മരത്തിനെങ്കിലും സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുക്കും. ഇനിയെങ്കിലും മരം വെട്ടായിരിക്കും, കാരണം നീ വെട്ടം പോയാൽ അവര് സമരം ചെയ്യും, അവര് സമരം ചെയ്താൽ ഞാൻ വരും, പിന്നെ എനിക്ക് പണിയാവും. മനസ്സിലായോളെ? അവൻ മാറി. മര്യാദക്ക് കടയുടെ മുന്നിൽ നാല് ചെടി നടും, നമുക്ക് പോവാം. എന്തായിരുന്നു ഈ തമിഴിനെ കാണാത്തത്? തേമൊഴി വിളിക്കാൻ പോയിരിക്കും ഇപ്പോൾ. ഉത്സവം നമുക്ക് ഗംഭീരമാക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഇത്തവണ
ഗോവിന്ദൻകുട്ടിക്കാണ് എം എൽ എ സീറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് അവനെ ജയിപ്പിക്കണം. നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും അനുസരിക്കുമോ? നിങ്ങൾ മുമ്പിൽ നടന്ന ഞങ്ങൾ പിറകെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?